നമസ്കാരം. കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ച് കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരൻ എ ഐ സി സി അംഗത്വം രാജിവെച്ചു. സംസ്ഥാന നേതൃത്വത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കാര്യസമിതിയിൽ നിന്നും രാജിവെച്ചിരുന്നു. എ ഐ സി സി സെക്രട്ടറി താരിഖ് അൻവർ നേരിട്ട് കാണാനിരിക്കെയാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള രാജി പ്രഖ്യാപനം. രാജിക്കത്ത് കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ചു. സംസ്ഥാനത്തെ കെ പി സി സി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. താരിഖിന്റെ സന്ദർശനത്തിൽ വിയോജിപ്പ് കൂടിയാണ് സുധീരന്റെ മുൻകൂർ രാജിയിൽ വ്യക്തമാകുന്നത്. അതേസമയം സുധീരൻ ഗുരുതരമായ ആരോപണങ്ങളാണ് ഹൈക്കമാൻഡിന് നൽകിയ രാജിക്കത്തിൽ ഉന്നയിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിലെ പുതിയ നേതൃത്വം പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിയിരിക്കുകയാണെന്നാണ് സുധീരന്റെ ആരോപണം. ഇതിന്റെ ഉത്തരവാദിത്തം ഹൈക്കമാൻഡിനാണെന്നും സുധീരൻ കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ച സുധീരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കെ പി സി സി നേതൃത്വം ഇടപെട്ട് നടത്തുന്നതിനിടെ സുധീരന്റെ അപ്രതീക്ഷിത രാജി സംഭവിച്ചിരിക്കുന്നത്. സുധീരനെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ടെത്തി ചർച്ച നടത്തിയിരുന്നെങ്കിലും കാര്യമുണ്ടായില്ല. താനടക്കമുള്ള നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്നും തിരുത്തുമെന്നും സുധീരനെ വി ഡി സതീശൻ അറിയിച്ചിരുന്നു. എന്നാൽ രാജിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലായിരുന്നു സുധീരൻ ഉണ്ടായിരുന്നത്. കെ പി സി സി നേതൃത്വത്തോടുള്ള അതൃപ്തി വി ഡി സതീശനോട് സുധീരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നുവെന്ന് കൂടിക്കാഴ്ചയിൽ ശേഷം സതീശൻ പറഞ്ഞു. എന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, ഞാൻ അക്കാര്യം പറഞ്ഞു. എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റാവുന്ന ആളാണ്, അത് പറയേണ്ടത് എന്റെ ചുമതലയാണ്. അല്ലാതെ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിൻവലിപ്പിക്കാനൊന്നും പത്ത് സതീശൻ വിചാരിച്ചാലും നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം എ ഐ സി സി അംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്തിൽ സംസ്ഥാന നേതൃത്വം കടുത്ത ഭാഷയിലാണ് സുധീരൻ വിമർശിച്ചിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വം മറ്റ് നേതാക്കളുമായി കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയമായാണ് ഇടപെടുന്നതെന്നാണ് കത്തിലെ ആക്ഷേപം. നേതൃത്വത്തിലെ മാറ്റം പ്രതീക്ഷ ഗുണം ചെയ്തില്ലെന്നും കത്തിൽ സുധീരൻ പരാതിപ്പെടുന്നുണ്ട്. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടാത്തതിലും സുധീരൻ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ദേശീയ നേതൃത്വം ഇടപെടാൻ താല്പര്യം കാണിക്കുന്നില്ലെന്നും അതിൽ ദുഃഖമുണ്ടെന്നും സുധീരൻ രാജിക്കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഗ്രൂപ്പ് അതീതമായി പുതിയ നേതൃത്വം വന്നപ്പോൾ തുടക്കം സ്വാഗതം ചെയ്ത നേതാവായിരുന്നു സുധീരൻ. എന്നാൽ പിന്നീട് ഡി സി സി അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സുധീരൻ ഇടയുകയായിരുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാറി നിൽക്കേണ്ടി വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജി വെച്ചൊഴിയുന്നത്. ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ചു വരുന്നതിനിടെ സുധീരൻ രാജി കെ പി സി സിക്ക് അടുത്ത തലവേദനയാവുകയാണ്. മതിയായ ചർച്ച നടത്താൻ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ സുധീരൻ പരസ്യമായി തുറന്നടിച്ചത്. മുതിർന്ന നേതാവ് ഇടഞ്ഞതോടെ കെ പി സി സി അധ്യക്ഷൻ നേരിട്ടെത്തി സുധീരനുമായി കൂടിക്കാഴ്ച നടത്തിയതും തുടർന്ന് ചർച്ചകൾ നേതാക്കളിൽ നിന്ന് അഭിപ്രായം തേടുമെന്ന ഉറപ്പും നൽകി. എന്നാൽ കെ പി സി സി പുനഃസംഘടനയിലെ ചർച്ചകൾ നടത്താൻ കെ പി സി സി നേതൃത്വം തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചതെന്നാണ് സുധീരനോട് അടുത്ത കേന്ദ്രങ്ങൾ അറിയിച്ചത്. സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. തനിക്കെതിരെ സൈബർ ഇടങ്ങളിലും ചാനൽ ചർച്ചകളിലും വളരെ മോശമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ചിത്രീകരിക്കുന്നതിലും സുധീരന് അതൃപ്തി ഉണ്ടായിരുന്നു. അതേസമയം പുനഃസംഘടന നടപടികൾ മാത്രമല്ല ദേശീയ തലത്തിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ ഇടച്ചിലിന് കാരണമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. സംഘടന ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെട്ടാണ് തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സുധീരൻ കണക്കുകൂട്ടൽ. കെ സി വേണുഗോപാലിന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പാണ് രാജി എന്ന തരത്തിലും വിലയിരുത്തുകൾ ഉണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.